മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് ലെന ഏതു വേഷവും അനായസം കൈകാര്യം ചെയ്യുവാൻ പ്രത്യേക കഴിവ് തന്നെയാണ് ലെനയ്ക്കുള്ളത് പ്രായഭേദമന്യെ നടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരും കേരളത്തിലുണ്ട് നേരത്തെ വിവാഹമോചിതയായ ലെന ഇപ്പോൾ രണ്ടാമതും വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിലൂടെയാണ് തന്റെ വിവാഹം കഴിഞ്ഞുവെന്നും ഭർത്താവ് ആരാടെന്നും നടി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭർത്താവിനൊപ്പമുള്ള ചിത്രങ്ങളും ഇല്ല പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നുവെന്നാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നടി പങ്കുവച്ചിരിക്കുന്ന ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ നടിയുടെ വിവാഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ അടക്കമുള്ളവർ എന്നാൽ തന്റെ ഇത് പ്രണയ വിവാഹമല്ല എന്നും ഇത് തികച്ചും അറേഞ്ച്ഡ് മാരേജ് ആണെന്നും പറയുകയാണ് നടി ഇപ്പോൾ മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു നടി ഗഗൻയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിൽ അംഗമാണ് ലെനിയുടെ ഭർത്താവ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മാത്രമല്ല വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയാണ് പ്രശാന്ത് കഴിഞ്ഞ ജനുവരി പതിനേഴിനാണ് പാലക്കാട് നിന്മാറ സ്വദേശിയായ പ്രശാന്തും ലെനയും വിവാഹത്തിലാകുന്നത് വിവാഹത്തെ പറ്റി നടി പറയുന്നത് ഇങ്ങനെയാണ് എല്ലാ കാലവും സിനിമയിലും ജീവിതത്തിലും എന്നെ എല്ലാ രീതിയിലും പിന്തുണച്ചിട്ടുള്ളത് മലയാളികളും എന്റെ പ്രേക്ഷകരുമാണ് സ്വന്തം കുടുംബത്തിലെ അങ്ങനത്തെ പോലെയാണ് എന്നെ എന്നും അവർ കണ്ടിട്ടുള്ളത് മീഡിയയിൽ നിന്നടക്കം ഇത്രയധികം പോസിറ്റീവ് പ്രതികരണം കിട്ടുന്നത് എന്നും പ്രചോദനവും സന്തോഷവുമാണ് അതിന് ഒരുപാട് നന്ദിയുണ്ടെന്നാണ് നടി പറയുന്നത് മാത്രമല്ല വിവാഹ വാർത്ത പുറത്തു വന്നതിന് ശേഷം നിരവധി ആളുകളാണ് വിളിക്കുകയും അഭിനന്ദനങ്ങൾ അറിയുകയും ഒക്കെ ചെയ്യുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ജനങ്ങളെന്നെ ഹൃദയത്തോട് ചെറുത്തു നിർത്തിയതിന് നന്ദി താനും പ്രശാന്തുമായിട്ടുള്ളത് അറേഞ്ച്ഡ് മാരേജ് ആണെന്നാണ് ലല പറയുന്നത് മാത്രമല്ല വിവാഹകാര്യം ഇതുവരെ പറയാതിരുന്നതിന്റെ കാരണവും നേടി പറയുന്നുണ്ട് പ്രശാന്ത് ഗഗനയൻ ദൗത്യത്തിലെ പങ്കാളിയായതുകൊണ്ടാണ് വിവാഹ വാർത്ത നേരത്തെ പുറത്തുവിടാതിരുന്നത് രാജ്യത്തിന്റെ അഭിമാന ദൌത്യത്തിൽ അദ്ദേഹത്തിന് ഭാഗമാകുവാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ജീവിതത്തിൽ നടക്കുന്നത് താനിപ്പോൾ കൊച്ചിയിലില്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന തന്റെ പുസ്തക പ്രകാശനം ഉടനെ തന്നെ ഉണ്ടാകും ഇതിനോട് അനുബന്ധിച്ച് വിവാഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കുമെന്നും ലെന വ്യക്തമാക്കി അതേസമയം ബാല്യകാല സുഹൃത്തായിരുന്ന അഭിലാഷ് കുമാറിനെയാണ് ലെന ആദ്യം വിവാഹം ചെയ്തിരുന്നത് പിന്നീട് ഇരുവരും വേർപരികയുണ്ടായി ആറാം ക്ലാസ് മുതൽ തനിക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ബോയ്ഫ്രണ്ടിനെ തന്നെ വിവാഹം ചെയ്തു ആറാം ക്ലാസ് മുതൽ നീ എന്റെ മുഖവും ഞാൻ ഞാനിന്റെ മുഖവും തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ചുപോയി ലോകം കാണുമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും വിവാഹമോചിതരായപ്പോൾ പറഞ്ഞത് എന്നാണ് നടി പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്തു വളരെ ഫ്രണ്ട്ലി ആയാണ് പിരിഞ്ഞു നിന്നു ലെനയെന്ന് വ്യക്തമാക്കിയിരുന്നു യാത്രകളും വായനയും അഭിനയവും എഴുത്തുമെല്ലാമാണ് ലെനയുടെ വിനോദം കുറച്ചു നാളുകൾക്ക് മുൻപ് ലെനയുടെ ഒരു അഭിമുഖം വലിയ രീതിയിൽ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലടക്കം ചർച്ചയായി മാറിയിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ ബുദ്ധ സന്യാസി ആയിരുന്നു താനെന്നും താനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് എന്നും ലെന പറഞ്ഞിരുന്നു ഇതിനെതിരെ വിമർശനങ്ങൾ ഉയരുകയും ലെന അംഗീകൃത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സംഘടനയും രംഗത്ത് വന്നിരുന്നു അതേസമയം ജയരാജിന്റെ സ്നേഹം എന്ന ചിത്രത്തിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം നടത്തിയ ലെന പിന്നീട് ലാൽജോസിന്റെ രണ്ടാം ഭാഗം എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ നായികയായി വന്നുവെങ്കിലും ചിത്രം അർഹിക്കുന്ന വിജയം നേടിയെടുത്തില്ല തുടർന്ന് ഇടവേളയെടുത്ത ലെന മമ്മൂട്ടിയുടെ ബിഗ് ബി എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത് പിന്നീട് ലെനയ്ക്ക് കിട്ടിയതിൽ മിക്കതും മികച്ച വേഷങ്ങൾ തന്നെയായിരുന്നു മലയാള സിനിമ മാറ്റങ്ങൾക്ക് വഴിമാറിയപ്പോൾ ലെനയുമാ സിനിമകളുടെ ഭാഗമാവുകയായിരുന്നു പൃഥ്വിരാജിന്റെ അമ്മ വേഷത്തിലും വെള്ളിത്തിരയിൽ തിളങ്ങുവാൻ ലനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് തമാശ പറയുവാനും ഗൗരവം കാണിക്കുവാനും ഒക്കെ ലെനയ്ക്ക് ഒരേപോലെ തന്നെ കഴിഞ്ഞു ലെനയുടെ കഴിവ് പല ചിത്രങ്ങളിലും കാണാൻ കഴിയും ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ലെന ഓമന തിങ്കൾ പക്ഷി എന്ന സീരിയലു മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും ഇഷ്ടതാരമായി മാറിയിട്ടുണ്ട് മുൻപ് ചില സംഗീത ആൽബങ്ങളിലും ലെന നായികയായി എത്തിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്